മോളില്ലാതെ എനിക്കിനി പറ്റില്ലമ്മ. കരയിച്ചില്ലേടാ, സ്വന്തം പെങ്ങളെ തന്നെ വഞ്ചിച്ചില്ലേടാ നീ? അതിന് ദൈവം തിരികെ തരുന്ന കരച്ചിലാടാ ഇത്. അങ്ങനെ കരയാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഭർത്താവും കൂടെ എന്റെ കുഞ്ഞിനെ എന്തോ ചെയ്തെന്ന കാര്യം ഉറപ്പാ? ചെയ്തെങ്കിലേ കണക്കായി പോയി. അല്ല പിന്നെ കുഞ്ഞിനെ കാണാതായപ്പോ മുതല് അവ സുഖമായിട്ടെന്നെ പ്രതിയാക്കുക. ഇത് നിനക്കും അവൾക്കും ദൈവം തന്ന ശിക്ഷയാടാ. ഇനി കുഞ്ഞില്ലാതെ പറ്റില്ലെങ്കിൽ, അതിന് തിരികെ കിട്ടിയില്ലെങ്കിലേ വേറെ കെട്ടടാ. എന്നിട്ട് സ്വന്തം കുഞ്ഞിനെ കണ്ട് തൃപ്തിപ്പെടും. അമ്മയാവാൻ കഴിവില്ലാത്തൊരു അഹങ്കാരിയെ കൂടെ പൊറപ്പിക്കുന്നത് എന്തിനാ? അതുകൊണ്ട് എന്ത് പുണ്യം കിട്ടാനാ? ചേച്ചിയാണെന്നൊന്നും നോക്കണ്ട, തല്ലടാ മോനെ അവളെ. അവളുടെ കഴുത്തി പിടിച്ച് ഞെക്ക്, ചാവട്ടെ. സുകേശനാണ് ഇതിന്റെ പിന്നില്ലെങ്കിൽ നിന്റെ രണ്ടിന്റെ ജീവൻ ഇതോടെ അവസാനിച്ചു എന്ന് കരുതിയാ മതി. ആയിക്കോട്ടെ, സുകേശേട്ടനാണ് ഇത് ചെയ്തതെങ്കിൽ ആദ്യം അത് തെളിയിക്കണം, എന്നിട്ട് ഭയപ്പെടുത്തണം. ഇവന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് വിധിയാ. ഇവന്റെയും ഇവന്റെ ഭാര്യയുടെയും കൊള്ളരുതായ്മകള് കണ്ട് മനം മടുത്ത ദൈവങ്ങള് അങ്ങനൊരു വിധി ഇവനും അവൾക്കും വേണ്ടി നീക്കി വെച്ചിരുന്നതാ. ആ വിധി ഞങ്ങളെ അടിച്ചേൽപ്പിച്ചതാണെങ്കിൽ അതിലും വലുതവരെ കാത്തിരിക്കുന്നുണ്ട്. ഇത് നിസ്സാരമായിട്ട് അവസാനിക്കില്ല. അവിടെ ബന്ധവും സ്വന്തവും ഒക്കെ ഞാനങ്ങ് മറക്കും. അളിയനാണ് ഇതിന്റെ പിന്നിലെങ്കിൽ അയാളുടെ അടിവയറ്റില് കത്തി കയറ്റും ഞാൻ. കുഞ്ഞെവിടെയുണ്ടെന്ന് സുകേഷിന് അറിയാമെങ്കിൽ അതങ്ങ് തുറന്നു പറയാൻ പറയടി. കുഞ്ഞ് വീടിന്റെ ഉത്തരത്തിൽ തപസിരിക്കുന്നു. അത് കഴിയുമ്പോ ഇറങ്ങി വരും. ഇളിച്ചോണ്ട് അടങ്ങി ഒരിടത്ത് കിടക്ക്. മകളെ ചതിക്കുന്ന കിളവി. കരയുന്നില്ലല്ലോ, ഇതിനെ ഇനി നോവിച്ചാലും കരയത്തില്ല. കരയോ മോളെ? എന്നാ ഞാൻ നോവിക്കട്ടെ. കരയോന്നറിയാലോ. അങ്ങനെ പൊള്ളിയാലേ, പൊള്ളിയ പാടുണ്ടായാലേ നിന്നെ കൊണ്ട് ഞങ്ങൾക്ക് പ്രയോജനമുള്ളൂ. എന്താ എന്താ എന്റെ മോക്ക്? എന്ത് സ്വപ്നം കണ്ടു? അത് ദുസ്വപ്നമായിരിക്കില്ല, നടന്നു കാണും. ചേച്ചി സ്വപ്നത്തെ കണ്ടത് നടന്നു കാണും. മോളെ, മോളെ, ബാലമോളെ, ഗായത്രി മോളെ, പകൽ ഉറക്ക്. മോളെ, മോളെ, പകൽ ഉറക്കാൻ. എന്താ എന്താ മോളെ, എന്താ ഒരു നിലവിളി കേട്ടത്? അത് ചേച്ചി സ്വപ്നം കണ്ടതാ. മോളെ, രാത്രിയും കഴിയാൻ പോകുന്നു. അഭേട്ടനുൾപ്പെടെ പോലീസ് പരക്കം പാഞ്ഞിട്ടും രക്ഷയൊന്നുമില്ലല്ലോ മുത്തശ്ശ. അതെ, കുഞ്ഞു തിരികെ എത്തും. നിങ്ങൾ രണ്ടാളും സമാധാനമായിട്ടിരിക്കുക. ഇനി എവിടെ നിന്ന് കിട്ടാൻ എന്റെ കുഞ്ഞിന്? അന്ന് ചേച്ചിക്ക് നഷ്ടമായതുപോലെ എവിടെയോ മറഞ്ഞു എന്റെ മോളും. എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും കൊണ്ടുതാ എനിക്ക് എന്റെ മുത്തിന്, കൊണ്ടുതാ. ഇല്ലെങ്കിൽ ഒരു കൂട്ടം മരണമാ എല്ലാവരെയും കാത്തിരിക്കുന്നത്. എന്റെ അച്ഛനും വല്യച്ഛനും മരിച്ചപ്പോ അമ്മ പറഞ്ഞിരുന്നു ഈ തറവാട്ടിന് എന്തോ ദോഷം ബാധിച്ചിട്ടുണ്ടെന്ന്. അത് ശരിയാണെന്ന് ഉറപ്പിക്കേണ്ടി വരും മുത്തശ്ശന്, ഞങ്ങളുടെയൊക്കെ മരണത്തിലൂടെ. വയ്യാത്തത് പിന്നെ എന്തിനാ അങ്ങനൊക്കെ? ചേച്ചി എന്റെ കുഞ്ഞിനെ നോക്കാത്തതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നത്. അനുപൂർവല്ല, അങ്ങനെ അങ്ങ് വന്നു പോവുക, പറഞ്ഞു പോവുക. വലിയ ബഹുമാനമൊന്നും വേണ്ട. ജോലി പോയെങ്കിലും ശീലങ്ങൾ മാറില്ലല്ലോ സാറേ. അല്ല, എന്തിനാ സാറേ കാണണമെന്ന് പറഞ്ഞ? പണത്തിനു വേണ്ടി നിരപരാധികളെ പ്രതിയാക്കുകയും ക്രിമിനലുകളെ രക്ഷിക്കുകയും ചെയ്യുന്ന ചരിത്രമാണ് നിന്റേത്. ഓ, അങ്ങനെ അന്യന്റെ സമ്പത്ത് പിടിച്ചു വാങ്ങാൻ നല്ല മിടുക്കാ നിനക്ക്. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരുവന് കിട്ടാനുള്ളത് നഷ്ടപ്പെട്ടാലോ അവൻ പിന്നെ മൃഗത്തിനേക്കാൾ കഷ്ടമാവും, എന്തും ചെയ്യും. സാർ എന്താ പറഞ്ഞു വരുന്നത്? മോഹിച്ച വില്ല കിട്ടാത്തതിൽ മനംനൊന്ന് കഴിയുന്ന നീയ് ഗണേശനോടും ഗായത്രിയോടും കണക്ക് തീർത്തു, അവരുടെ കുഞ്ഞിലൂടെ. ആ കുഞ്ഞെവിടെടാ? എനിക്ക് തോന്നി വിളിപ്പിച്ചപ്പോഴേ ഇങ്ങനെ എന്തോ പറയാനാണെന്ന്. എനിക്കറിയാത്ത കാര്യത്തെപ്പറ്റി പോലീസ് ഭാഷയിൽ ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ സാറേ? എനിക്കറിയില്ല ഗണേശന്റെ കുഞ്ഞെവിടെയാണെന്ന്. അവന്റെ ഭാര്യയുടെ തറവാട്ടിൽ നിന്നാ കുഞ്ഞിനെ കാണാതായിരിക്കുന്നത്. അവിടെ പോയി ആ കുഞ്ഞിനെ എടുത്തോണ്ട് പോകേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഗണേശന്റെ വീട്ടിൽ നിന്ന് കുഞ്ഞ് മിസ്സായാൽ നിന്നെ പോലീസ് പൊക്കുവെന്ന് ഒരു പോലീസുകാരനായി നിനക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഇതാണ് നല്ല ബുദ്ധി. ഗായത്രി തറവാട്ടി പോയപ്പോ അതും എന്റെ ഭാര്യ മാത്രമുള്ളപ്പോ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോവാ. നീ ആയിരിക്കില്ല അത് ചെയ്തത്, നീ അയച്ച ആൾക്കാരായിരിക്കും. എന്റെ സാറെ, മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വഞ്ചിയാ ഞാനിപ്പോ. എന്റെ കേസ് നടത്താൻ പോലും എന്റെ പണമില്ല. അങ്ങനെയുള്ള ഞാൻ ഇത്രയും പേരുടെ ഓമനയായ ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ ആളെ അയക്കൂ? ഇതൊക്കെ അറിയാമായിരുന്നിട്ടും നിന്റെ ഭാര്യ ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്കില്ലടാ. അത് അവക്ക് പറ്റിയ ഒരു അബദ്ധം. അത് അവൾക്ക് പറ്റിയ അബദ്ധമല്ലടാ, മറിച്ച് അതിൽ നിന്റെ ബുദ്ധി ഉണ്ടായിരുന്നു. അന്ന് ഇത്രയും കലി ഗണേശനോടോ ഗായത്രിയോടോ നിനക്കോ നിന്റെ ഭാര്യയ്ക്കോ ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോ അവരെ കൊല്ലാനുള്ള കലിയുണ്ട് നിങ്ങൾ രണ്ടാൾക്കും. അതുകൊണ്ട് വീണ്ടും വിചാരമില്ലാതെ പലതും ചെയ്യും. സാറേ, ഞാനാണ് ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയെങ്കിൽ സാറ് പറയുന്ന ഏത് ശിക്ഷയും ഞാൻ ഏറ്റെടുത്തോളാം, അനുഭവിച്ചോളാം. നീയാണ് പ്രതിയെങ്കിൽ നീ ഒന്നും ഏറ്റെടുക്കണ്ട, നിനക്ക് അർഹിക്കുന്നത് ഞാൻ വാങ്ങിച്ചു തന്നോളാം. കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് അവന്റെ അവളുടെ അഹങ്കാരം കൊണ്ട് തന്നെ. അവർക്ക് ദൈവം കൊടുത്ത ശിക്ഷയാ. ദൈവത്തിനെ കൂട്ടുപിടിച്ച് രക്ഷപ്പെടേണ്ട നീയാ. ദൈവത്തിന് ഇതിലൊരു പങ്കുമില്ല. നിന്നെപ്പോലെ ബന്ധത്തിന്റെ വിലയറിയാത്ത, സ്വന്തം മാതാപിതാക്കളെ പോലും വിൽക്കാൻ മടിയില്ലാത്ത നന്ദികെട്ടവന്മാരുടെ സൃഷ്ടി തന്നെയത്. ആ കൊച്ചു കുഞ്ഞിനോട് ക്രൂരത കാട്ടി അതിനുവേണ്ടി ജീവിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ളവരെ കരയിച്ച പിന്നെ എന്തിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നതെന്ന് നിനക്ക് പോലും തോന്നും. ആ അവസ്ഥയിൽ നിന്നെ ഞാൻ എത്തിക്കും. പോലീസുകാരനെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ എനിക്കറിയാവടാ. കുഞ്ഞിനെ കുറച്ച് സമയം കൂടെ കാണാതിരിക്കട്ടെ, അത് അറിയിച്ചു തരാം ഞാൻ. എന്തെങ്കിലും വിവരം കിട്ടിയോ സ്നേഹാന്തേ? ഇല്ല സർ. എന്താ അങ്ങനെ? പിന്നെ കുഞ്ഞെവിടെ? കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിലേ ഈ വീടൊരു മരണ വീടാകും. ഇടയ്ക്ക് കിട്ടിയ ഇത്തിരി ആശ്വാസം അതും ഇല്ലാതാകും. ഒരു രാത്രി കഴിഞ്ഞു. ഇനിയും കുഞ്ഞിനെ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ അതിൽ നിന്നും എന്താ മനസ്സിലാക്കേണ്ടത്? എല്ലാവരും ടെൻഷനിൽ തന്നെയാണ് സർ. പോലീസ് പരക്കം പായ. പിന്നെ ഈ വീടുമായി ബന്ധമുള്ളവരാണോ പ്രതികളെന്ന് അബിക്ക് സംശയമുണ്ട്. പ്രധാനമായും ഗണേശന്റെ അളിയനെയാ എല്ലാവർക്കും സംശയം. കഴിഞ്ഞ ദിവസം എല്ലാവരും വിവാഹത്തിന് പോയിട്ടുണ്ടെന്നും ബാലമോളും കുഞ്ഞും മാത്രമേ ഇവിടെ ഉള്ളൂ എന്നും അറിയാവുന്നത് അവനും അവന്റെ ഭാര്യയ്ക്ക് മാത്രമാണ്. ആ വിവാഹം നന്നായി നടക്കുന്നതിന്റെ കലിയുണ്ടായിരുന്നു അവന്. അതിന് കാരണക്കാരായവരെയൊക്കെ കരയിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ തന്നെ ആയിരിക്കും സർ ഇതിന് പിന്നില്. അങ്ങനെയെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല സർ. സാറിന്റെ കൊച്ചുമക്കളുടെ തുടിപ്പായ മോളെ അവൻ അപകടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കൊന്നുകളയും ഞാൻ അവനെ. പിന്നെ എനിക്കൊന്നും നോക്കാനില്ല സർ. സ്വന്തം അച്ഛനും അമ്മയ്ക്കും പെങ്ങൾക്ക് പോലും വേദന ഉണ്ടാക്കുന്ന അവനെ പോലൊരുത്തൻ മരിക്കണം. ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല മോളെ. അതാ പോകുന്നത്. കുട്ടികളുടെ സങ്കടം കണ്ടു നിൽക്കാൻ വയ്യ. ഭിക്ഷക്കാരെങ്കിലും കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയെന്ന ബാലമോളുടെ സംശയം, അത് ശരിവെക്കുന്ന സ്വപ്നങ്ങൾ മോള് കണ്ടെന്ന്. സുകേശനല്ല ഇതിന് പിന്നില്ലെങ്കിൽ പിന്നെ സംശയിക്കേണ്ടത് അവരെ തന്നെയാ. എങ്കിൽ മുത്തിനിപ്പോ അവര് കടത്തിയിട്ടുണ്ടാവും. അയലത്തുള്ളവരോടൊക്കെ തിരക്കി ഇവിടെ ആരെങ്കിലും വന്നതായിട്ട് കണ്ടോന്ന്. ആരെയും കണ്ടിട്ടില്ലെന്നാ എല്ലാവരും പറഞ്ഞത്. വിവാഹത്തിന് എല്ലാവരും കൂടെ പോകണ്ടായിരുന്നു. ആരെങ്കിലും ഒരാൾ ഇവിടെ നിന്നാ മതിയായിരുന്നു. അതിനിങ്ങനൊക്കെ വരുമെന്ന് ആരും ചിന്തിച്ചില്ലല്ലോ അച്ഛാ. അനിയത്തി ചേച്ചിയെ കുറ്റപ്പെടുത്താനും തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ അങ്ങനെ ചെയ്തിട്ട് എന്താ പ്രയോജനം? ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ. ഗായത്രി മോളേക്കാൾ തകർന്നു പോയില്ലേ ബാലമോള്? എന്തെങ്കിലും വിവരം കിട്ടിയാ വിളിക്കണം. ഞാൻ പോയിട്ട് വരാം. മാറിയത് എന്തിനാ? ആരോടും പറയാതെ വീട് മാറിയതിന്റെ കാരണം എന്താ? ഈ നാട്ടിലെത്തിയ ശേഷം ഇഷ്ടപ്പെട്ട് വാങ്ങിയ വീടാത്. ഇതിങ്ങനെ ഏതു നേരം അടച്ചിടാൻ പറ്റുമോ? ഇതിനകത്തും വായു സഞ്ചാരവും ആൾ താമസമൊക്കെ വേണ്ടേ? അച്ഛൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? എന്താ? അവിടുത്തെ കരച്ചിൽ കാണാൻ വയ്യാത്തോണ്ട ഞാൻ ഇങ്ങോട്ട് പോന്നത്. കാണാനില്ല ഗായത്രിമുള്ള കുഞ്ഞിനെ. എവിടെ പോയി കുഞ്ഞ്? അത് ബാലയുടെ അരികിലായിരുന്നല്ലോ. കുഞ്ഞിനെ അവളെ ഏൽപ്പിച്ചിട്ടാണല്ലോ ഗായത്രിമോള് കല്യാണത്തിന് പോയത്. അതെ, ബാലമോള് കുഞ്ഞിനെ കിടത്തിട്ട് പോയപ്പോ ആരും അതിനെ എടുത്തോണ്ട് പോയി. കണക്കായി പോയി. നിന്നെ പോലെ തന്നെ നിന്റെ മോളൊരു മണ്ടിയാ. എന്തിനാടി സ്വന്തം കുഞ്ഞിനെ അവളെ ഏൽപ്പിച്ചിട്ട് പോകുന്നത്? ശരിക്കും കുഞ്ഞിന്റെ അമ്മയാരാ? നിന്റെ മോളല്ലേ? പിന്നെന്തിനാ കുഞ്ഞിന് രണ്ടമ്മമാര്? കുഞ്ഞിനെ കാണാത്ത വിഷമത്തിൽ ബാലമോള് മരിച്ച അവസ്ഥയില്ല. ഗായത്രിമോള് കുറ്റപ്പെടുത്തുന്നുണ്ട് കൂടെ. ഞാൻ പറഞ്ഞല്ലോ, അതൊന്നും താങ്ങാൻ പറ്റാത്തത് കൊണ്ടാ ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോന്നത്. അപ്പൊ ആ പാവത്തിനെ കുറ്റപ്പെടുത്തല്ലേ? എങ്ങനെ കുറ്റപ്പെടുത്താതിരിക്കോടി? നിന്റെ മോൾക്ക് അവകാശപ്പെട്ടതെല്ലാം അവൾക്ക് വേണം. ആദ്യം അബിയെ സ്നേഹിച്ചു, അവനെ അവള് സ്വന്തമാക്കി. അബി ആദ്യം സ്നേഹിച്ചത് ബാലമോള് തന്നെയാ. ശരിക്കും അവർക്കിടയിലേക്ക് ഗായത്രിമോള് കടന്നു ചെല്ലുകയായിരുന്നു. എന്നിട്ട് സംഭവിച്ചോ? അവൾക്ക് ജനിച്ച കുഞ്ഞിന്റെ ജഡം പോലും കാണാൻ അവൾക്ക് സാധിച്ചോടി? മോളെ മോളെ നാർത്ത് വിളിച്ച് കരഞ്ഞുകൊണ്ട് കുറെ നാള് തള്ളി നീക്കി. അതിനുശേഷം ദേ എന്റെ മോൾ ഇഷ്ടപ്പെട്ട് കൂട്ടിക്കൊണ്ടുവന്ന കുഞ്ഞിനായിട്ട് ഇപ്പൊ മുറവിളി കൂട്ടുന്നു. എടീ, ഗണേശനല്ല നിന്റെ മോൾക്കാ കുഴപ്പം. എന്നിട്ടും ദത്തെടുത്ത കുഞ്ഞിൽ നിന്റെ മരുമകൻ ആശ്വാസം കണ്ടെത്തുമ്പോ അതിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുക അവള്. കുടുംബമായി പൊടിമോള് ജീവിക്കരുതെന്ന ചിന്തയോടെ ല്ല കേട്ടത്. ഇവിടെ ഇവിടെ ഏതാ കുഞ്ഞ്? മുത്തശ്ശിയുടെ മുത്തേ മുത്തേ മക്കളെ. മുത്തശ്ശി, മുത്തശ്ശി, ആൾക്കാരവിടെ പ്രാണം കളഞ്ഞോടുക. ജേട്ടന്റെ വീട് ഒരു മരണ വീടായിരിക്കുക. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ രണ്ടാളും കൂടി ഇവിടെ കുഞ്ഞിനെ കൊഞ്ചിക്കുന്നു. അതും ആരും അറിയാതെ വീട് മാറിയിട്ട്. നിന്റെ അച്ഛൻ കൈപ്പമംഗലത്ത് വന്നപ്പോ എടുത്തോണ്ട് വന്നതാ. എന്നിട്ടാ ഒന്നും അറിയാത്തതുപോലെ നിന്ന് വാചകം അടിച്ചത്. കുഞ്ഞിനെ കാണാതായിട്ട് ഒരു പകലും രാത്രി കഴിഞ്ഞു അറിയോ? പോലീസുകാർ പോലും കുഞ്ഞിനു വേണ്ടി പരക്കം പായ. എന്നിട്ടൊന്ന് വിളിച്ചു പറയാനുള്ള മാന്യത പോലും ആരും കാണിച്ചില്ലല്ലോ. എന്തിനാണ് വിളിച്ചു പറയുന്നത്? കുഞ്ഞിനെ നോക്കാനെന്നും പറഞ്ഞു വാങ്ങിയവള് അതിനെ നോക്കണമായിരുന്നു. പകരം ഞാൻ അവിടേക്ക് ചെല്ലുമ്പോൾ കുഞ്ഞിനെ ഹാളിൽ കടത്തിയിട്ട് പോയിരിക്കുക. ആരെങ്കിലും എടുത്തോണ്ട് പോയിക്കോട്ടെ എന്ന ചിന്തയോടെ ഞാൻ എടുത്തോണ്ട് പോരുകയും ചെയ്തു. അവളുടെ കുഞ്ഞിനെ അവൾക്ക് നഷ്ടപ്പെട്ടു. ഇനി പൊടിമോള് കുട്ടിയും കുടുംബമായി ജീവിക്കുന്ന അവൾക്ക് ഇഷ്ടമല്ല. അതിനുവേണ്ടി ഓരോരോ നാടകം കളിക്കുക. പൊടിമോളുടെ കുഞ്ഞ് മോൾക്കരികിൽ നിൽക്കണം. ബാല അതിന്റെ അവകാശം ആവണ്ട. മോളെ അങ്ങോട്ട് കൊണ്ടേ കൊടുക്ക്, അല്ലെങ്കിൽ ചേച്ചി അനിയത്തി മരിക്കും. ഇപ്പൊ തന്നെ അതൊരു മരണ വീടാ. ഞാൻ അങ്ങോട്ട് കൊണ്ടേ കൊടുക്കാനൊന്നും പോകുന്നില്ല. നീ വിളിച്ചു പറ കുഞ്ഞ് ഇവിടെ ഉണ്ടെന്ന്. ഈ വാർത്ത അറിയുമ്പോ ഗായത്രിയും ബാല ഇവിടെ പാഞ്ഞെത്തും. ആ സമയത്ത് പറയാനുള്ള മറുപടിയൊക്കെ കരുതി വെച്ചോ. പ്രായം കൂടുന്തോറും സ്വഭാവം മോശമാവുന്നല്ലാതെ രണ്ടാളും നന്നാവുന്നില്ല. ദത്തെടുത്ത കുഞ്ഞിനെ പോലും വേണോന്ന് പറഞ്ഞ് ഒരുത്തി അലയുമ്പോ ഞങ്ങൾ പിന്നെന്തോ വേണോടി. അവക്ക് കുഞ്ഞുങ്ങളില്ലാതെ ജീവിക്കാൻ വയ്യായെങ്കിൽ എവിടെന്നെങ്കിലും ഒരെണ്ണത്തിന് ദത്തെടുത്തോടേ. അതിന് മുതിരാതെ ഗായത്രി മോളെ ഏറ്റെടുത്ത കുഞ്ഞിന്റെ പിന്നാലെ അവള് പോകുന്ന എന്തിനാ? അപ്പോ സ്വസ്ഥമായ ഒരു കുടുംബജീവിതം പൊടിമോൾക്ക് ഉണ്ടാവരുത്. കുട്ടികളില്ലാതെ ജീവിതം മുരടിക്കുമ്പോ ഗണേശൻ പൊടിമോളെ കളയണം. ഓ കുരുട്ട് ബുദ്ധിയാ. ഒന്നും മിണ്ടാതിരിക്കും മുത്തശ്ശി. കുരുട്ട് ബുദ്ധി ആരുടേതാണ് അറിയാവുന്നവർക്കൊക്കെ അറിയാം. നെഞ്ചു നിന്നു പോകുന്ന അവസ്ഥയിലായിരുന്നു ഞാനും. കുറച്ചുകൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേനെ. തന്നെയൊക്കെ പൊത്തിയരിഞ്ഞ് കടലിൽ തള്ള വേണ്ടത്, മനസ്സിലായോ? ഞാനെന്തിനു വില തരണം? നിങ്ങൾ പ്രമാണത്തിൽ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ അത് സ്വന്തം പെങ്ങക്ക് വേണ്ടിയാ. അത് മോടെ കുഞ്ഞാ. അതിനെ അവളെ സ്നേഹിച്ചു വശത്താക്കിയാല് പിന്നെ കുഞ്ഞ് അവളെ അമ്മയെന്ന് വിളിക്കും.